ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 18 മാസത്തെ DADR അരിയേഴ്സ് നൽകുന്നത് സംബന്ധിച്ച് ചൂടുപിടിച്ച ചർച്ചകൾ നടക്കുകയാണല്ലോ. റെയിൽവേ പോലെയുള്ള സെൻട്രൽ ഗവൺമെൻറ് ഓർഗനൈസേഷനുകളിലെ എംപ്ലോയീസിൻ്റെ സംഘടനകളും ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് കത്തുകൾ നൽകിയിട്ടുണ്ട്. 6 ഓഗസ്റ്റ് 2024 രാജ്യസഭയിൽ ഇത് സംബന്ധിച്ച ചോദ്യത്തിന് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് മറുപടി നൽകിയിരിക്കുന്നു. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ. സ്ക്രീനിൽ കാണുന്നത് രാജ്യസഭയിൽ ശ്രീ ജാവേദ് അലിഖാൻ ചോദിച്ച അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ നമ്പർ 1685 മറുപടി 6 ഓഗസ്റ്റ് 2024 മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ശ്രീ പങ്കജ് ചൗധരി നൽകിയതാണ്. താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഫിനാൻസ് മിനിസ്റ്റർ ദയവായി മറുപടി തരാൻ സാധിക്കുമോ? 1. കോവിഡ് സമയത്ത് പിടിച്ചുവെച്ച 18 മാസത്തെ DADR സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിനും പെൻഷനേഴ്സിനും തിരികെ നൽകാൻ നിലവിൽ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ? 2. ഉണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ. 3. ഇല്ലെങ്കിൽ അതിനുള്ള കാരണം വ്യക്തമാക്കണം. എന്തെന്നാൽ ഭാരതം ലോകത്തിലെ 3-ാമത്തെ സാമ്പത്തിക ശക്തിയാണല്ലോ. 4. ഇത് സംബന്ധിച്ച് 2024 ലഭിച്ച കത്തുകളും അതിലെടുത്ത തീരുമാനങ്ങളും എന്തല്ല? ഇതിന് മറുപടിയായി മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയ ശ്രീ പങ്കജ് ചൗധരി നൽകിയ മറുപടി. 1. കോവിഡ് സമയത്ത് പിടിച്ചുവെച്ച 18 മാസത്തെ DADR സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിനും പെൻഷനേഴ്സിനും തിരികെ നൽകാൻ നിലവിൽ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നതിനുള്ള മറുപടി ഇല്ല എന്നാണ്. 3-ഉം 4-ഉം ചോദ്യങ്ങൾക്കുള്ള മറുപടി DADR 3 ഇൻസ്റ്റോൾമെൻറ്റുകൾ, അതായത് 1 ജനുവരി 2020, 1 ജൂലൈ 2020, 1 ജനുവരി 2021 എന്നിവയാണ് ഫ്രീസ് ചെയ്തത്. അതും COVID-19 കാരണം സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടായത് മൂലമാണ്. ഇതുമൂലം ഗവൺമെൻറ്റിൻ്റെ ധനസമ്മർദ്ദം ലഘൂകരിക്കുക എന്ന ഉദ്ദേശത്തിലാണ്. ഇത് നൽകണമെന്നാവശ്യപ്പെട്ട് നാഷണൽ കൗൺസിൽ ഓഫ് ജോയിൻറ്റ് കൺസൾട്ടേറ്റീവ് മെഷീനറി ഉൾപ്പെടെയുള്ള സർക്കാർ ജീവനക്കാരുടെ അസോസിയേഷനുകളിൽ നിന്നും 2024 കത്തുകൾ ലഭിച്ചിട്ടുണ്ട്. 2020 പകർച്ചവ്യാധിയുടെ പ്രതികൂല സാമ്പത്തിക ആഘാതവും ഗവൺമെൻറ് സ്വീകരിച്ച ക്ഷേമ നടപടികളുടെ ധനസഹായവും 2020-21 സാമ്പത്തിക വർഷത്തിന് ശേഷവുമുള്ള അധിക സാമ്പത്തിക ബാധ്യതയ്ക്ക് കാരണമായതിനാൽ DADR കുടിശ്ശിക നൽകുക പ്രായോഗികമല്ല. അതായത് 18 മാസത്തെ DADR നൽകാൻ സാധിക്കില്ല എന്ന് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.